Hello friends, welcome back to my YouTube channel. I am going to make a cake recipe. We are going to make a Nutrimix and put a cake in Amrutham. It is a soft cake. We are going to make a chocolate cake. We are going to make a chocolate cake. We are going to make a correct cake. We are going to make ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് അമൃതം പൊടിയാണ് കുട്ടികളുള്ള വീട്ടിലൊക്കെ ഇപ്പോ അമൃതം പൊടി ഉണ്ടാവും 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നമ്മുടെ ഗവൺമെന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് ഇത് അപ്പോൾ ഇത് വലിയവർക്ക് ഉണ്ടാക്കി കഴിക്കാനുള്ളതല്ല കുട്ടികൾക്ക് തന്നെ ചെയ്തു കൊടുക്കാം അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ ഈ പൊടി എടുത്ത് ഒരു കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ 3 തവണ അരിപ്പയിലൂടെ അരിച്ചെടുത്താണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ എത്ര തവണ അരിക്കുന്നോ അത്രേ സോഫ്റ്റ് ആവും നമ്മുടെ കേക്ക് ഞാൻ ഇവിടെ 3 തവണ അരിച്ചെടുത്താണ് ഞാൻ അരിക്കുന്ന വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ കേക്ക് ചെയ്യുമ്പോൾ ഇത് അരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു തവണ അരിച്ചതിനെ തന്നെ വീണ്ടും ഈ ഒരു അരിപ്പിലൂടെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ 3 തവണ അരിച്ചെടുത്തതാണ് ഇത് അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത് ഒരു കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു കാൽ ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് ന്യൂട്രിമിക്സിനെ കാൽ ഗ്ലാസ് ആണ് പഞ്ചസാര അതിൽ മധുരം ഉണ്ടാവും അതുകൊണ്ട് വളരെ കുറച്ച് പഞ്ചസാര നമ്മൾ എടുത്തിട്ടുള്ളൂ പിന്നെ രണ്ട് ക്ലോവ്സ് രണ്ട് ഏലക്കായ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെയൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് മിക്സിയിൽ ഒന്ന് നന്നായി പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തിട്ട് നമ്മൾ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സംഭവങ്ങൾ ചേർത്ത് കൊടുക്കാം പഞ്ചസാര ആദ്യം തന്നെ പൊടിച്ചെടുക്കണം പിന്നെ രണ്ട് കോഴിമുട്ട നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിക്കണം നാടൻ കോഴിമുട്ട ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ നാടൻ കോഴിമുട്ടയാണ് നല്ലത് നാടൻ കോഴിമുട്ട ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോ രണ്ട് കോഴിമുട്ട ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുട്ടയുടെ മണമൊക്കെ മണവും കുത്തൊന്നും ഒന്ന് കിട്ടാതിരിക്കാനായിട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം ഇത് ഒരു നിർബന്ധമില്ല നിങ്ങളുടെ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇനി ഇതിനെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച അമൃതം പൊടി എടുത്തിട്ട് നമ്മൾ അരിച്ചു വെച്ചിരുന്ന അമൃതം പൊടി എടുത്തിട്ട് ഇതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കരുത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്പോൾ ഞാൻ ഏകദേശം മുക്കാലോളം മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി കുറച്ച് പൊടിയും കൂടി ബാക്കിയുണ്ട് അപ്പോൾ ഇതിന് നല്ല തിക്നെസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഒരിത്തിരി പാൽ ചേർത്ത് കൊടുക്കുകയാണ് എങ്കിൽ മാത്രമേ ബാക്കി പൊടി കൂടി നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇനി ബാക്കി പൊടി ഒരുമിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് എടുക്കാം കണ്ടോ ഇപ്പോൾ കറക്റ്റ് ആ തിക്നെസ് കറക്റ്റായിട്ടുണ്ട് ഇതാണ് കറക്റ്റായിട്ടുള്ളൊരു പാകം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട് അത് ഞാൻ നേരത്തെ ചേർക്കാൻ മറന്നുപോയതാണ് സൺഫ്ലവർ ഓയിലാണ് നമ്മളത് മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ചേർക്കേണ്ടതായിരുന്നു അത് കുഴപ്പമില്ല ഞാനിപ്പോൾ ഇപ്പോൾ ഒരു 5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മെൽറ്റഡ് ബട്ടർ ആണെങ്കിലും മതി അതില്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്താൽ മതി ഇനി നന്നായിട്ട് ഒന്നും കൂടി നന്നായിട്ട് കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് ആദ്യം ചേർക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ കേക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു പാത്രം എടുക്കുക മോൾഡ് ഉണ്ടെങ്കിൽ എടുക്കുക ഞാനിവിടെ ഒരു സാധാരണ പാത്രമാണ് എടുത്തിരിക്കുന്നത് ഇതുപോലൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത് ഒരല്പം കുഴിയുള്ള പാത്രം ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിലും കുറച്ച് മൈദയും കൂടി മൈദ വിതറി കൊടുത്തിട്ടുണ്ട് ഓയിൽ തേച്ചതിന് ശേഷം മൈദ വിതറി കൊടുത്താണ് നമുക്ക് കേക്ക് പെട്ടെന്ന് വിട്ടുപോരാനായിട്ട് നല്ലതാണത് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു ബാറ്റർ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം ശരിക്കും നമുക്ക് നല്ല ടേസ്റ്റുള്ള കേക്കാണിത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുട്ടികൾ നന്നായി കഴിക്കുകയും ചെയ്തു അപ്പോൾ കിട്ടുന്നവരെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്ക് കൊടുക്കണം അപ്പോൾ നന്നായി ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിതിന് മുകളിലേക്ക് ഇതുപോലെ കശുവണ്ടി വെച്ച് കൊടുക്കാം നിങ്ങളുടെ അടുത്ത് ബദാമോ പിസ്ത അതൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാം ഒരു സിമ്പിളായിട്ട് ഇത് തന്നെയാണ് നല്ലത് ഇനി നമ്മളിതെങ്ങനെ ബേക്ക് ചെയ്യുന്നതെന്ന് കാണിക്കാം
ഞാൻ ഇഡ്ഡലിച്ചെമ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനടിയിൽ കുറച്ച് ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ വീട്ടിലുപയോഗിക്കുന്ന ആ ഈ ഒരു സ്റ്റീൽ വളയം ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുക. പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. നമ്മളിത് അടുപ്പിൽ വെച്ച് ആദ്യം തന്നെ ചൂടാക്കി വെക്കണം. അതിനുശേഷം ഇത് വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് ഇതായിട്ട് കിട്ടുള്ളൂ. ഏകദേശം 20 മിനിറ്റോളം ബേക്ക് ചെയ്തതിന് ശേഷം, 20 മിനിറ്റോളം കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ശരിക്കും ഇത് പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ട് കണ്ടോ, നമുക്ക് വൃത്തിയായിട്ട് കട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. യാതൊരു കുഴപ്പമില്ല, കറക്റ്റ് സോഫ്റ്റ് ആയിട്ടുണ്ട് കേക്ക്. നന്നായി പൊങ്ങി വരികയും ചെയ്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് സാധാരണ കേക്കിൽ ചേർക്കുന്ന ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡോ ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങൾ കണ്ടു, നമ്മൾ രണ്ട് കോഴിമുട്ടയാണ് ചേർത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു എഫക്റ്റാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇവിടെ കുട്ടികളൊക്കെ നന്നായി കഴിച്ചുണ്ടാക്കി കൊടുത്തിട്ട് ഇപ്പം കുട്ടികളുള്ള വീട്ടിലൊക്കെ ഉണ്ടാവും അമൃതം പൊടി. നമ്മൾ സാധാരണ കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾ കഴിക്കില്ല, അവർക്ക് ഇഷ്ടമല്ല. അവർക്ക് ഇഷ്ടം ഇതുപോലുള്ള വെറൈറ്റി സംഭവങ്ങളായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുക. താങ്ക് യു.